ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാറശാല നിയോജക മണ്ഡലം. നിലവിൽ LDF കൈവശം വച്ചിരിക്കുന്ന സീറ്റ് പിടിച്ചെടുക്കാൻ UDFും ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ ഒരു നാഴികക്കല്ലാകാൻ BJPയും ഇവിടെ അംഗം കുറിക്കുന്നു. BJPക്കായി ഇവിടെ രംഗത്തുള്ളത് കരമന ജയനാണ്, പാർട്ടിയുടെ ദേശീയ സമിതി അംഗം. കരമനയാണ് സ്വദേശമെങ്കിലും 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ പാറശാലയുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് കരമന ജയൻ. കഴിഞ്ഞ തവണ CK ഹരീന്ദ്രൻ എന്ന CPMന്റെ സമുന്നതനായ നേതാവ് വിജയിച്ചു വന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ജനങ്ങളോടൊപ്പം നിന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം കരമന ജയനുണ്ട്. ഇത്തരത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് പാറശാല വേദിയാകുമ്പോൾ അനുകൂല ഘടകമായി കരമന ജയൻ കാണുന്നത് എന്തെല്ലാം? മലയോര മേഖല ഏറെയുള്ള മണ്ഡലമാണ് പാറശാല. സാധാരണക്കാരായ കർഷക തൊഴിലാളികളും അതുപോലെ ചുമട്ട് തൊഴിലാളികളും ടാക്സി ഡ്രൈവർമാരും അങ്ങനെ സാധാരണക്കാർ മാത്രമുള്ള ഒരു മണ്ഡലം. വിദ്യാഭ്യാസ മേഖലയിൽ പേരുകെട്ട സ്ഥാപനങ്ങളൊന്നുമില്ലാത്ത ഒരു നിയോജക മണ്ഡലം. BJP അവിടെ ജയിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വാഗ്ദാനമാണ് എയിംസ്. കേരളത്തിൽ എയിംസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പാറശാലയിലാണ്. ഇനി പാറശാലക്കാരാണ് തീരുമാനിക്കേണ്ടത് എയിംസ് പാറശാലയിലേക്ക് വേണമോ വേണ്ടയോ എന്ന്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി പാറശാല നിയോജക മണ്ഡലത്തിൽ തമ്പടിച്ചുകൊണ്ട് അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെയും സാധാരണക്കാരുടെയും ഇടയിൽ സജീവമായ പ്രവർത്തനത്തിലൂടെ സുപരിചിതനാണ് കരമന ജയൻ. 7000 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന 2011 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോ 2016 BJP സ്ഥാനാർത്ഥിയായി കരമന ജയൻ എത്തുമ്പോൾ ആ വോട്ട് വിഹിതം 33000 കടന്നു എന്നുള്ളതാണ് പാറശാല മണ്ഡലത്തിൽ BJP ഉണ്ടാക്കിയ വളർച്ചയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം. ആ 2016 നിന്ന് 4.5 വർഷക്കാലം കഴിയുമ്പോൾ BJPയുടെ വളർച്ച വീണ്ടും പടിപടിയായി ഉയർന്നു എന്നതാണ് പാർട്ടി നേതാക്കളും പ്രവർത്തകരും സമ്മതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി വലിയ വിജയപ്രതീക്ഷയിലാണ് പാറശാലയിൽ BJP നേതൃത്വവും കരമന ജയനും. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് പാറശാല നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായത്. വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം ആ തെരഞ്ഞെടുപ്പിൽ എൻ്റെ നേതൃത്വത്തിൽ നടത്താൻ കഴിഞ്ഞു, പാർട്ടിക്ക് കഴിഞ്ഞു. 2016 34000 വോട്ട് നേടിയ പാറശാല നിയോജക മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ 4.5 വർഷക്കാലമായി എൻ്റെ പ്രവർത്തനം അവിടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രവർത്തനം നടത്തുന്നത് മാത്രമല്ല, ഞാനവിടെ 2016 സ്ഥാനാർത്ഥി പര്യടന സമയത്ത് അവിടുത്തെ അമ്മമാരോടും സഹോദരിമാരോടത്തും വോട്ടർമാരോടത്തൊക്കെ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയുണ്ടായി, ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഇനി എൻ്റെ ജീവിതം പാറശാല ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും, നിങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും, നിങ്ങളുടെ കാൽക്കൽ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയാണെന്ന് അന്ന് ഞാൻ പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആ ഉറപ്പിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. ആ ഉറപ്പിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ എന്നിലൊരു അവിശ്വാസം ഉണ്ടാകും. 4.5 വർഷക്കാലമായി അവിടുത്തെ പാർട്ടി പ്രവർത്തകരും 10000-ക്കണക്കിന് വരുന്ന ജനങ്ങളോടും അവരുടെ എല്ലാ സുഖദുഃഖങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇനിയും അവരോടൊപ്പം കാണണം. കരമന ജയൻ എന്ന പേരിന് മാറ്റമൊന്നുമില്ല, ഞാൻ ജനിച്ചു വളർന്നതും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതുമൊക്കെ കരമനയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ കരമന ജയൻ പാറശാല ജയൻ എന്ന് പല വ്യക്തികളും പലരും ഇന്ന് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും. എന്തുകൊണ്ടെന്നാൽ ഞാൻ കഴിഞ്ഞ 4.5 വർഷക്കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാറശാലയുടെ മണ്ണിലാണ് എൻ്റെ പ്രവർത്തനം. എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ ആരോഗ്യം, സമ്പത്ത്, എൻ്റെ എല്ലാം ഞാൻ 4.5 വർഷവും എൻ്റെ പ്രവർത്തനവും എൻ്റെ ജീവിതവും പാറശാലക്കാർക്ക് വേണ്ടിയായിരുന്നു. പാറശാല നിയോജക മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും ഞാൻ എത്തി അവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചാലും, ദുഃഖത്തിലായാലും സുഖത്തിലായാലും സന്തോഷത്തിലായാലും എല്ലാ കാര്യങ്ങളിലും പാറശാല ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും പലരും ചോദിക്കും, കരമന ജയൻ എന്ന പേര് മാറ്റിയിട്ട് പാറശാല ജയനാക്കിക്കൂടെ. അപ്പോൾ ഞാൻ തമാശ രൂപേണ തിരിച്ച് പറയും, കരമന ജയൻ പാറശാല എന്ന് വേണമെങ്കിൽ നമുക്ക് ആക്കാം എന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. അത് കരമന ജയൻ പാറശാല എന്നാക്കിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാറശാല ജയൻ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. കാരണം പാറശാലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പാറശാലയിൽ ജനിച്ച് പാറശാലയിൽ വളർന്നു എന്നൊരു പ്രതീതി അവിടുത്തെ ജനങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ് പാറശാല ജയൻ എന്ന് വിളിച്ചോട്ടെ എന്ന് പലരും ചോദിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KS സുരേന്ദ്രൻ അദ്ദേഹം എന്നെ കാണുമ്പോഴും ചോദിക്കുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷം പാറശാല ജയൻ, പാറശാല ജയൻ എന്തൊരു വിശേഷമുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്.
അതിലൂടെ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം അതിലൂടെ പാർട്ടിയുടെ പിന്തുണ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് വാക്കുകളിൽ ഞാൻ കാണുന്നു. പാറശ്ശാല ജയൻ എന്ന് വിളിച്ചോട്ടെ, സന്തോഷം തന്നെയാണ് എനിക്കുള്ളത്. പാറശ്ശാല നിയോജക മണ്ഡലം രാഷ്ട്രീയ നിരീക്ഷകരുടെ കാഴ്ചപ്പാടിൽ ബി ജെ പിക്ക് ബാലികേറ മല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ ജയിക്കാൻ കഴിയുക? നിങ്ങളെ ഇനി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുമോ എന്ന് പലരും ആശങ്കയോടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ 4.5 വർഷക്കാലം പാറശ്ശാലയിൽ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. പാറശ്ശാലയുടെ ജനങ്ങൾ ബി ജെ പിയെയും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമയവും പ്രവർത്തിച്ചത് പാറശ്ശാല നിയോജക മണ്ഡലത്തിലായിരുന്നു. അവിടുത്തെ 155 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ഞാൻ ഓടിയെത്തി. 155 വാർഡുകളിലും എത്തിയെന്ന് മാത്രമല്ല, എല്ലാ പാറശ്ശാലയിലെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലെ ഡിവിഷൻ സ്ഥാനാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികൾക്കെല്ലാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു എന്നുള്ള അഭിമാനം എനിക്ക് തോന്നുകയാണ്.